ബോളിവുഡ് താരങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെയും ആക്സസറീസിന്റെയും വില കേട്ട് ബോധം കെടുന്നവരാണ് സാധാരണക്കാർ പലരും. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാവുകയാണ് കങ്കണ റണാവത്. 600 രൂപയുടെ കോട്ടൺ സാരി ധരിച്ചാണ് കങ്കണ റണാവത് വാർത്തകളിൽ ഇടം നേടിയത്. കങ്കണയുടെ സഹോദരിയും സോഷ്യൽ മീഡിയ മാനേജരുമായ രംഗോലി ചന്ദയിലാണ് സാരിയുടെ വില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. കൊൽക്കത്തയിൽ നിന്ന് വാങ്ങിയ ഈ കോട്ടൺ സാരി കങ്കണ ധരിച്ചത് ജയ്പൂരിലേക്കുള്ള യാത്രക്കിടയിലാണ്. ഇത്രയും കുറഞ്ഞ വിലയിൽ ഓർഗാനിക് കോട്ടൺ സാരി ലഭിക്കുമെന്നറിഞ്ഞപ്പോൾ കങ്കണയൊന്ന് ഞെട്ടിപ്പോയി. കഠിനാധ്വാനത്തിന് നെയ്ത്തുകാർക്ക് വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇത് ഹൃദയഭേദകമാണെന്നും രംഗോലി കൂട്ടിച്ചേർത്തു. രംഗോലിയുടെ ട്വീറ്റിന് താഴെ കങ്കണയെ പ്രശംസിച്ചും വിമർശിച്ചും ഒട്ടനവധി പേർ രംഗത്തെത്തിയിരുന്നു. വസ്ത്രങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കുന്ന സെലിബ്രിറ്റികളിൽ നിന്ന് കങ്കണ ഏറെ വ്യത്യസ്തയാവുകയാണ്. എന്നാൽ ചിലർ കങ്കണയുടെ കോട്ടിൻ്റെയും സൺഗ്ലാസിൻ്റെയും ബാഗിൻ്റെയും വില ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു. കങ്കണയുടെ ബാഗിൻ്റെ വില 3 ലക്ഷത്തോളം വരുമെന്നും സൺഗ്ലാസിൻ്റെ വില 2 ലക്ഷത്തോളം വരുമെന്നുമായിരുന്നു വിമർശകർ പറയുന്നത്. വിമർശകർക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടിയുമായി രംഗോലി കുറിച്ചത് ഇങ്ങനെയാണ്. സാമ്പ്രദായികതയെ വെല്ലുവിളിക്കുന്ന നടിയാണ് കങ്കണ. അത്യാഗ്രഹികളായ സ്ത്രീകൾ ഇവിടെയുണ്ട്, അവരിത് കണ്ടുപഠിക്കണമെന്നും രംഗോലി കൂട്ടിച്ചേർത്തു. മെർസിഡീസ് ബെൻസിന്റെ GLV ലക്ഷറി SUV കങ്കണ റണാവത് കഴിഞ്ഞ മാസമാണ് സ്വന്തമാക്കിയത്. താരം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ വാഹനം സ്വന്തമാക്കിയ കാര്യം വ്യക്തമാക്കിയത്. മുംബൈയിലെ മെർസിഡീസ് ബെൻസ് ഡീലർഷിപ്പിൽ നിന്നാണ് താരം വാഹനം സ്വന്തമാക്കിയത്. റേഞ്ച് റോവറും കങ്കണയുടെ ഗ്യാരേജിലുണ്ട്. ഇത്രയൊക്കെ ഗ്യാരേജിലുള്ള സ്ഥിതിക്ക് വിമർശകർ പറയുന്നതിലും കാര്യമില്ലെന്നാണ് സിനിമാ പ്രേമികൾ ചോദിക്കുന്നത്. പ്രായപൂർത്തിയാകും മുമ്പ് പീഡിപ്പിച്ചെന്ന് കങ്കണ റണാവത്തിന്റെ പരാതിയിൽ നടനും സംവിധായകനുമായ ആദിത്യ പഞ്ചോളിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 16 വയസ്സിൽ ആദിത്യ പഞ്ചോളി തന്നെ ലൈംഗിക ആക്രമണത്തിന് വിധേയമാക്കിയെന്നായിരുന്നു കങ്കണയുടെ വെളിപ്പെടുത്തൽ. ഇത് വലിയ കോളിളക്കമാണ് ചലച്ചിത്ര ലോകത്ത് സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയാണ് ആദിത്യ പഞ്ചോളി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് കങ്കണ മുംബൈ പോലീസിൽ പരാതി നൽകിയത്. മുംബൈ വെർസോവ പോലീസ് സ്റ്റേഷനിലാണ് പഞ്ചോളിക്കെതിരെ താരം കേസ് രജിസ്റ്റർ ചെയ്തത്. ആദിത്യ പഞ്ചോളി നിരവധി തവണ പീഡിപ്പിച്ചുവെന്നും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കങ്കണ പരാതിയിൽ ആരോപിക്കുന്നു. മാധ്യമപ്രവർത്തകനെ പരസ്യമായി പോരിന് വിളിച്ച് വിവാദത്തിൽപ്പെട്ടതിന് പിന്നാലെ എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ ബഹിഷ്കരണം നേരിടുന്ന കങ്കണ റണാവത് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. വഞ്ചകരായ നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ ലക്ഷങ്ങളൊന്നും വേണ്ട, വെറും 50 or 60 രൂപ മതി. നിങ്ങൾ എന്നെ തകർത്തു കളയുമോ? നിങ്ങളെപ്പോലുള്ള കപട മാധ്യമ പ്രവർത്തകർ സിനിമാ മാഫിയുടെയോ ഉദ്ദേശം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടിയായി ഞാൻ മാറില്ലായിരുന്നു. ദയവ് ചെയ്ത് എന്നെ ബഹിഷ്കരിച്ചാലും ഞാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലാതിരിക്കേണ്ട എന്നൊക്കെയായിരുന്നു കങ്കണയുടെ പരിഹാസ വാക്കുകൾ. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചും കങ്കണ രംഗത്ത് വന്നിരുന്നു. ഈ തീരുമാനം തീവ്രവാദമുക്ത രാജ്യത്തിലേക്കുള്ള ചരിത്രപരമായ ചവിട്ടുപടിയാണെന്നായിരുന്നു കങ്കണയുടെ വാക്കുകൾ. മോദിജി ദീർഘദർശിയും ധൈര്യവും ശക്തിയുമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണെന്നും കങ്കണ റണാവത് പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, പുത്തുമായി ന്യൂസ്.